ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഒരു അബ്ര റൈഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെറും അബ്ര റൈഡ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അൽ ഫഹീദി മ്യൂസിയം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ലേക്കാണ് കാണുന്നത്. ആ ലേക്കിൻ്റെ സൈഡിലൂടെ ഒരു 5-10 മിനിറ്റ് നടക്കാനുണ്ട്, എന്നാലാണ് അബ്ര സ്റ്റേഷൻ എത്തുന്നത്. ഇങ്ങനെ ഒരു സൈഡ് മൊത്തം ലേക്കും പിന്നെ നടുവിലോട്ട് നടന്നു പോകുന്നതെല്ലാം ആകെ മൊത്തം ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പെർഫെക്റ്റ് ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ബർദുബായ് ടെമ്പിളിൻ്റെ ഒക്കെ സൈഡിലൂടെയാണ് ഈ അബ്ര സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്നു പോകേണ്ടത്. ഈ ബോട്ട് റൈഡിൻ്റെ ടിക്കറ്റ് പുറത്തുനിന്നൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ നേരെ ബോട്ട് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പൈസ കൊടുത്തിട്ടുണ്ടായത്. ഒരാൾക്ക് 1 ദിറമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇത്രയും ചീപ്പ് റേറ്റിൽ, അതും ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോട്ട് റൈഡ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇങ്ങനെ ഫുൾ ബോട്ട് റൈഡൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായത്. ഇതേ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പക്ഷേ രാത്രി ടൈമാണ്, 8 o'clock ആ ഒരു ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ട് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പം റംദാൻ ടൈമിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഓഫറായിരുന്നു. ഒരു ടിക്കറ്റിന് 40 ദിറം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു 2015 പോയിട്ടുണ്ടായിരുന്നു, അന്ന് ഒരാൾക്ക് 150 ദിറമാണ് ഉണ്ടായത്. പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, അന്ന് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഉണ്ടായിരുന്നു, അതായത് തനോറ ഡാൻസ് ഉണ്ടായിരുന്നു, മാജിക് ഷോ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹോളി മന്തിൻ്റെ ടൈമായതുകൊണ്ട് ഈ സീസണിൽ അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവർ ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ദോ ക്രൂസ് 2 hours ജേണിയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് റംദാൻ ടൈമിംഗ് അല്ലെങ്കിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് ഏത് സ്ഥലമാണെന്നൊന്ന്. ക്രീക്ക് സൈഡ് ഒരു റേറ്റാണ്, പിന്നെ വാട്ടർ കനാൽ സൈഡ് വേറെ ഒരു റേറ്റാണ്, മറീന സൈഡ് വേറെ ഒരു റേറ്റാണ്. പിന്നെ ഓരോരോ ടൂർസ് ആൻഡ് ട്രാവൽസിൽ പോകുമ്പോഴും അത് ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ റേറ്റ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടിക്കറ്റ് 2 hours ജേണി പ്ലസ് ഫുഡ് ഇൻക്ലൂഡഡ് ആണ് അതിൽ. നമ്മളിവിടെ വന്നപ്പോൾ ചെറിയൊരു തോതിൽ ബർത്ത്ഡേ പാർട്ടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ബോട്ട് ജേണി പ്ലസ് ഫുഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ റംദാൻ ടൈമിൽ തന്നെ വരാം. ചെറിയ ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷേങ്കിൽ ഈ ദോ ക്രൂസിൻ്റെ ശരിക്കുള്ള ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സാധാരണ റംദാൻ ടൈമിങ്ങിൽ എല്ലാത്ത ദിവസങ്ങളിൽ തന്നെ വരണം. കാരണം ആ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും എല്ലാം കൂടി ആകുമ്പോൾ ഒരു അടിപൊളി സംഭവം തന്നെയായിരിക്കും അത്. ഇവിടെ ഫുഡും പലതരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഫുഡ് ഒരു ഓക്കെ ലെവലിലായിരുന്നു. കാരണം കുറച്ച് ഐറ്റംസ് വളരെ നല്ലതായിരുന്നു, കുറച്ച് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്ലോപ്പായിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റീഫില് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചു കഴിയുന്നവരെ റീഫില്ലൊന്നും ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആകും. പക്ഷേ നമ്മളെ പോലെ മുന്നേ ഒരു പ്രാവശ്യം പോയ ആൾക്കാരാകുമ്പോൾ കമ്പയർ ചെയ്തിട്ടാകുമ്പോൾ ഇത് ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് തോന്നുക. ഇതിൽ തന്നെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അവർ ഫോട്ടോസ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ ഫോട്ടോക്ക് 25 ദിറം വെച്ചിട്ടായിരുന്നു ചാർജ് ചെയ്യുന്നുണ്ടായത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ജേണി ഇവിടെ അവസാനിച്ചു. നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായത് അൽ ഫഹീദി മ്യൂസിയത്തിൻ്റെ അവിടെയാണ്. അതുകൊണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് വീണ്ടും അബ്ര വിളിച്ചിട്ട് അവിടത്തേക്ക് പോകണം.
സത്യം പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലെ ഒരു എക്സ്പീരിയൻസിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഓപ്പൺ ആയിട്ടുള്ള അബ്ര റൈഡായിരുന്നു. അതൊരു അടിപൊളിയായിരുന്നു. ഡേ വ്യൂവും നൈറ്റ് വ്യൂവും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.